ഇവിടെ ബഹിഷ്കരിച്ചവർ ആ ബഹിഷ്കരണത്തിൻ്റെ കൂടെ നാട്ടുകാർ വേണമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ നാട്ടുകാർ ബഹിഷ്കരണത്തിൻ്റെ കൂടെയല്ല ഇതിനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് വേണ്ടത് എന്ന നിലപാടെടുത്തു. അതിൻ്റെ ഭാഗമായി വഴിനീളെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഓരോ പ്രദേശത്തും വലിയ തോതിലുള്ള ആൾക്കൂട്ടമാണ് കാത്തു നിൽക്കുന്നത്. അവർ ഈ നവകേരള യാത്രയെ ആശീർവദിക്കുന്നു. നല്ല പിന്തുണ അവരറിയിക്കുന്നു. ഇത് ഈ കഴിഞ്ഞ 4 ജില്ലകളിലും ഒരേപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതാണ്. ഇതിൻ്റെ ഫലമെന്താണ്? വല്ലാത്ത രോഷം, അമർഷം. അതിലൂടെ നവകേരള സദസ്സിനെ വലിയ തോതിൽ ഭള്ളു പറയുകയാണ്. അവർ ഒരു കാര്യം പറഞ്ഞത്, നവകേരള സദസ്സ് ഒരു അശ്ലീല സദസ്സായി മാറിയതാണ്. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നവകേരള സദസ്സിനെ അപമാനിക്കണമെന്നവർ കാണുന്നു. അതിന് പറ്റിയതൊന്നും കിട്ടാനില്ല. അപ്പോൾ പിന്നെ വായിൽ തോന്നിയതെല്ലാം കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. എല്ലാ അധിക്ഷേപ വാക്കുകളും ശരിയാണ്. ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ തയ്യാറാകുന്നു. നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ ജനങ്ങൾ ഇതിനെയാകെ സ്വീകരിക്കുമ്പോൾ വേറൊരു ഭാഗത്ത് ഇതാണ് കാണുന്നത്. ജനലക്ഷങ്ങളാണ് ഇതേവരെ ഈ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളത്. ഞങ്ങൾ സംവദിച്ചതും ആ ജനലക്ഷങ്ങളുമായ ആ ജനലക്ഷങ്ങളിൽ നിന്ന് മാറി നിന്നാണ് ഇവർ പറയുന്നത് ഞങ്ങളിത് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. എവിടെ ആരെ ബാധിക്കുന്നു? അപ്പോൾ കേരളം നാടിന് മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാൻ അതിലുള്ള താല്പര്യത്തോടെയാണ് ജനങ്ങൾ എത്തുന്നത്.